മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു. നിലവിൽ 8 ഷട്ടറുകളിലൂടെ സെക്കൻഡിൽ 3981 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പെരിയാർ തീരദേശവാസികൾക്കും ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ വിലയിരുത്താനായി തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ വെള്ളിയാഴ്ച അണക്കെട്ട് സന്ദർശിക്കും. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെയാണ് കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയത്. തുറന്നിരുന്ന ഏക സ്പിൽവേ ഷട്ടർ കൂടുതൽ ഉയർത്തിയതിനൊപ്പം അടച്ച 5 ഷട്ടറുകളും പുതിയതായി 2 ഷട്ടറുകളും തുറന്നു. നിലവിൽ 8 ഷട്ടറുകളിലൂടെ സെക്കൻഡിൽ 3981 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഉയർന്ന അളവിൽ വെള്ളം ഒഴുക്കുന്നതിനാൽ പെരിയാർ തീരദേശവാസികൾക്ക് ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആവശ്യമെങ്കിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. തമിഴ്നാട് സെക്കൻഡിൽ 2305 ഘനയടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്ന് അധിക ജലം എത്തിയാലും ഇടുക്കി അണക്കെട്ടിൽ ആശങ്ക വേണ്ടെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. മൂലമറ്റം പവർഹൌസിലെ വൈദ്യുതോൽപാദനം പരമാവധിയാക്കി വെള്ളം പുറന്തള്ളുന്നുണ്ടെന്നും KCB വ്യക്തമാക്കി. മൂലമറ്റം പവർഹൌസിലെ 6 ജനറേറ്ററുകളും പ്രവർത്തനക്ഷമമായതിനാൽ 17.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുക്കിയ റൂൾ കറവ് പ്രകാരം മുല്ലപ്പെരിയാറിൽ 139.5 അടി വരെ മാത്രമേ തമിഴ്നാടിനെ ജലനിരപ്പ് ഉയർത്താനാവുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ വെള്ളം തുറന്നുവിടുന്നത്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി മുല്ലപ്പെരിയാർ സന്ദർശിക്കും. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ദുരൈമുരുകൻ അണക്കെട്ടിലെത്തി പരിശോധന നടത്തുക. കൈരളി ന്യൂസ്, ഇടുക്കി.